Hi friends, Food Safe Educator puthiya video like ellavarkku swagatham. Innu njan vannirikkunnathu chocolate chips cookies aayittana. Ee recipe thayarakkan venda ingredients edikkanu nokka. Alannu vechirikkunna 1 cup maida, melt aakki vechirikkunna 1/2 cup butter, uppillatha butter aanu, 1/2 cup podicha panchasara. Muzhuvan panchasara cherthu kodutirunnengil adu alithu varanayittu korchu samayam edukkum. Appo podicha panchasara edukka. Pinne oru 4 tablespoon choco chips. ഇത്രയാണ് നമുക്ക് ഈ റെസിപ്പി ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ റെസിപ്പി ചെയ്യാനായിട്ട് വേണ്ടത് ഫസ്റ്റ് ഞാൻ ഈ ബട്ടർ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ബട്ടർ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിന്റെ ചെറിയ കട്ടയുണ്ടല്ലോ അതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഇരിക്കുന്ന ബട്ടർ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ തയ്യാറാക്കുന്നതിന്റെ ഒരു അര മണിക്കൂറെങ്കിലും മുമ്പേ ബട്ടർ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെക്കുക അപ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് ഇത് തമ്മിലൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ പഞ്ചസാരയും ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഈ മൈദ കുഴഞ്ഞ് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവം പോലെ ആവണം നമ്മളിത് ഈ ബട്ടറിൻ്റെ നനവിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഈ മാവ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചോക്കോ ചിപ്സിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം വീണ്ടും ഇത് കുഴച്ച് ഈ ചോക്കോ ചിപ്സ് ഈ മാവിൽ എല്ലാ ഭാഗത്തും ആവട്ടെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഓവനാണ് വെക്കുന്നതെങ്കിൽ ഓവൻ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് വെക്കണം അതല്ല നമ്മൾ സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ഒരു പാത്രം റെഡിയാക്കി അതും ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇത് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ബട്ടർ പേപ്പറിൽ അല്പം ഓയിൽ തടവാം ഇപ്പോൾ ഞാൻ ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ ബോളാക്കി എടുക്കാം അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പാക്കാം ഒരു കുക്കി ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ അതിനുള്ള പാന് അതല്ലെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം ഇപ്പം ഞാൻ നമ്മുടെ കുക്കീസൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വലിയ ട്രേ ഞാൻ ഓവനിലേക്കും ഇത് ചെറുത് സ്റ്റൗവിലും വെച്ച് ബേക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റോളം ഓവനിൽ ബേക്ക് ചെയ്താൽ മതി സ്റ്റൗവിലാണെങ്കിൽ അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റൊക്കെ മതിയാവും നമുക്ക് അപ്പോൾ അത് ബേക്ക് ചെയ്യാനായിട്ട് പോവാം അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്തും ഇതുപോലെ ഒരു ട്രേ ഇടാനായിട്ട് മറക്കരുത് നമ്മൾ ഏത് ഐറ്റം ആണ് കേക്കായാലും കുക്കീസ് ആയാലും ഏതായാലും ബേക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ബേക്കിംഗ് ട്രേ പാത്രത്തിൽ മുട്ടാനായിട്ട് പാടില്ല നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം കൈയൊക്കെ പൊള്ളാതെ വെച്ച് കൊടുക്കണം നിങ്ങൾ ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഈ പാത്രം നന്നായിട്ട് ചൂടുള്ളതായിരിക്കണം അതിനുശേഷം മാത്രം വെച്ച് കൊടുക്കുക അടച്ചു കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനിയൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചോക്കോ ചിപ്സ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കുക്കീസാണ് നമ്മൾ ഷോപ്പിലൊക്കെ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള കുക്കീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ ടേക്ക് കെയർ ബൈ